ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമ്മേറിയർ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്ന രംഗം, അവിടെ നമ്മുടെ പീറ്റർ വന്നു കഴിഞ്ഞിട്ട് അവിടെ പീറ്റർ പറയാണ്, അതെ ഞാനിപ്പൊ വരാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് വരാം എന്ന് കരുതിയിട്ടാണ് നിന്നത്, അമ്പാടി പോയി കഴിഞ്ഞു എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങ് പോന്നത്. അതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്പാടി ഇവിടെ ഉള്ള സ്ഥിതിക്ക് കുറച്ചും കൂടെ വൈകിയായിരുന്നാലും കുഴപ്പമില്ലായിരുന്നല്ലേ എന്ന് തന്നെ പീറ്റർ ചോദിക്കുമ്പോൾ അവിടെ അമ്മാവൻ പറയാണ്, ഏ അതിന് ഇവിടെ ഇവരെ അന്വേഷിക്കുന്നത് ഒരു കാര്യമല്ലേ, നിങ്ങൾ എത്ര വൈകി വരാവോ അത്രയും വൈകി വന്നാൽ മതി എന്നായിരിക്കും ചിന്തിക്കുന്നത്, രണ്ടുപേർക്കും അത്രയും നേരം വരുന്ന സംസാരിക്കാലോ എന്ന് പറയുമ്പോഴേക്കും അമ്മാവനിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പാടി കൂട്ടിക്കൊണ്ട് തോളെ കയ്യിട്ടുണ്ട് നേരെ പോയി കാറിലേക്ക് കയറാൻ തുടങ്ങിയാണ്. അപ്പൊ അമ്മാവൻ തിരിച്ചു വന്നോട് പറയുകയാണ്, അലീന മോളെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഈ വീടിൻ്റെ മതില് ഒരുത്തൻ ചാടുന്നത് ഞാൻ കണ്ടതാ, അതുകൊണ്ട് മോള് എന്തായാലും ഒരു കരുതലോട് കൂടി തന്നെ ഇരിക്കണം, വാതിലും ജനലൊന്നും തുറന്നിട്ട് കിടക്കാൻ നോക്കരുത് എന്ന് തന്നെ പറയുമ്പോഴേക്കും അമ്പാടി ഇങ്ങ് വാ അമ്മാവ് എന്നതേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പീറ്ററും അതുപോലെ അലീനയും കൂടെ ചിരിച്ച് അതങ്ങ് തള്ളിക്കളയുക തന്നെ ചെയ്യുകയാണ്. അത് കാര്യമായിട്ട് എടുത്തില്ല. അതിനുശേഷം അവർ നേരെ മുകളിലേക്ക് കയറിച്ചിരുന്നു. അപ്പോൾ പീറ്റർ ചോദിക്കുകയാണ്, മോളെ നിനക്ക് അമ്പാടിയായിട്ട് ഇത്രയേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഇല്ലേ സംസാരിച്ച് കൊതി തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും നിശ്ചയം ഒരു കല്യാണമാക്കി മാറ്റിക്കൂടായിരുന്നു, ഒന്ന് പോടാടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും അതൊക്കെ പിന്നീട് മതി, ഞങ്ങൾക്ക് അത്രയേറെ ധൃതിയൊന്നും ഇല്ല എന്നും പറഞ്ഞ് അവർ നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. ആ സമയം അലീന ചെന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പം അവിടെ വിനീതിൻ്റെ റൂമിൻ്റെ അകത്ത് വെട്ടവിട്ടേക്കുന്ന കാണുകയാണ്. ഇവനെന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച് ആ വാതിൽ ചെന്ന് മുട്ടുന്നു, വിനീതെ വിനീതെ എന്നും വിളിച്ചുകൊണ്ട്. അപ്പോൾ പീറ്റർ കയറിച്ചില്ലാണ്, എന്നാ മോളെ, അല്ല അവനെ കാണുന്നില്ല, അവൻ ഉറങ്ങിയില്ല എന്നൊന്നും, അവൻ ഉറങ്ങി കാണും മോളെ, അതല്ലേ അവൻ വിളിച്ചിട്ട് തുറക്കാത്തേ, നോക്കട്ടെ പപ്പ, വിനീതെ അവൻ ഉറങ്ങി കാണും മോളെ, വേറെ എവിടെ പോകാനായിട്ട്. ആ വാതിലപ്പം അലീനെ തുറക്കുകയാണ്, തുറക്കുമ്പോൾ ഉള്ളിൽ നിറയെ വെട്ടവും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കയറി നോക്കുമ്പോൾ വിനീത് അകത്തില്ല, ദേ പപ്പ അവനില്ല, നോക്കിയേ വല്ലോ ബാത്റൂമിൽ വല്ലോ ആയിരിക്കും മോളെ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ബാത്റൂമിൽ ചെന്ന് വിട്ടുന്നു വിനീതെ. അത് കഴിഞ്ഞ് ബാത്റൂം തുറന്നു നോക്കുമ്പോൾ ബാത്റൂമിലും ഇല്ല, വിനീത് എവിടെ പോയെന്നറിയത്തില്ല. അപ്പോൾ അലീന പറയുന്നു, ഇത് എന്തൊരു കഷ്ടമാണ്, അവർ രണ്ടുപേരും നമ്മളെ ഇട്ട് ശരിക്കും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, ഒരു ഭാഗത്ത് അവൾ അപർണയാണെങ്കിൽ ആ രീതിയിൽ പെരുമാറുന്നു, ഈ ഭാഗത്താണെങ്കിൽ വിനീത് ഈ രീതിയിൽ പെരുമാറുന്നു. അപ്പം പീറ്റർ പറയാണ്, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമ്മൾ വിളിച്ച് ക്ഷണിച്ച് വരുത്തിയതല്ലേ അവനെ, എന്നിട്ട് അവൻ അവനോട് ആ രീതിയിലൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അവന് വിഷമം വരുത്തില്ലേ, അവൻ അതുകൊണ്ട് പോയതായിരിക്കും, പോയി കഴിഞ്ഞാൽ അവനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടെ, പറയാതെയാണോ പോകുന്നത്, ഇങ്ങനെയാണോ പപ്പ ചെയ്യേണ്ടത്, രണ്ടുപേരും എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും വിനീത് അങ്ങ് കയറി വരും, ആ ദേ വരുന്നു വിനീത്, ഇനി എന്തിനാ വിഷമിക്കണേ എന്ന് ചോദിക്കണം, എടാ നീ എവിടെ പോയതായിരുന്നു ഈ സമയത്ത്, ഞാൻ റൂമിലിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഇരിക്കാനായിട്ട് തോന്നിയില്ല, ആ മൊത്തത്തിൽ മനസ്സിനൊരു ബുദ്ധിമുട്ട്, അപ്പോൾ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് പോയതാണ് എന്ന് പറയുന്നു, ഈ രാത്രിയിലാണോ നീ ഇറങ്ങി നടക്കാനായിട്ട് പോയത്, അന്നേരം അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ടീച്ചറെ, ഈ രാത്രിയിൽ പോകുന്നതിന് എന്താ കുഴപ്പം, അതത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല വിനീതെ, ഈ രാത്രിയിലുള്ള സഞ്ചാരം ചെല്ല് റൂമിലേക്ക് ചെല്ല്, പിന്നെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അതൊന്നും മനസ്സിൽ വെക്കാൻ പാടില്ല, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങളല്ലേ നിന്നെ വിളിച്ച് ക്ഷണിച്ച് വരുത്തിയത്, അതുകൊണ്ട് നീ അവൾ പറയുന്നൊന്നും കേൾക്കാനായിട്ട് നിൽക്കണ്ട, നീ എങ്ങും പോകാനായിട്ട് നോക്കരുത്, മനസ്സിലായോ. അല്ല ടീച്ചറെ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ നാളത്തെ ഫംഗ്ഷന് കൂടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഞാനിവിടെ നിൽക്കുന്നത് ശരിയാണോ, അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞോ, അത് നിന്നെ വിളിച്ചു പറഞ്ഞോ, ആ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു, ഇവൾക്ക് എന്തിൻ്റെ അസുഖമാണ്, ഇവൾ എന്തിനാണ് വിളിച്ചു പറയുന്നത്, അങ്ങനെ കൂടണ്ടാത്തവളാണെ കൂടണ്ട, അത്ര അഹങ്കാരം പാടില്ലല്ലോ, അങ്ങനെ അഹങ്കാരം കാണിക്കുന്നവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്തായാലും അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ ഏതായാലും പോയി കിടന്നു വിനീതെ, ഇനി ഇതിനെപ്പറ്റി ആലോചിച്ച് നീ വിഷമിക്കണ്ട എന്നും പറഞ്ഞ് വിനീതിനെ റൂമിലേക്ക് പറഞ്ഞു വിടുക തന്നെ ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടെ അമ്പാടിയും അമ്മാവനും കൂടെയും കൂടി നേരെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവിടെ വിനീതിൻ്റെ അമ്മാവൻ തലയ്ക്ക് കിളി പോയി റോട്ടി കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. അങ്ങനെ പാഞ്ഞു നടക്കുന്ന സമയത്ത് ഒരുമാതിരി യുദ്ധം കളിക്കുന്ന രീതിയിൽ എളിയിൽ നിന്ന് വാളൂരുന്നു, ഇടുന്നു, അവിടെ തുള്ളിച്ചാടുന്നു, എവിടെ എല്ലാവരും എവിടെ, ഒരു മനുഷ്യനെ പോലും എൻ്റെ രാജ്യത്ത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് അമ്പാടിയുടെ കാറ് വരുന്നത്. കാറ് വന്ന് അവൻ്റെ മുന്നിൽ ചവിട്ടുമ്പോൾ അവിടെ അവൻ ചോദിക്കുകയാണ്, എന്തായത് വെള്ളക്കുതിരയോ എന്ന്. അപ്പോൾ അമ്പാടി ചോദിക്കുന്നു, അതെ അമ്മാവ ആ പോകുന്നത് വിനീതിൻ്റെ അമ്മാവനല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അതെന്ന് തോന്നുന്നു, അയാൾ എന്തോ തലയ്ക്ക് പ്രശ്നമുള്ളവരെ കാണിക്കുന്നല്ലോ, നീയാ എങ്ങ് ഇറങ്ങണ്ട മോനെ.
എന്താ കാര്യം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് പോവാം. അതല്ലേ നല്ലത്? അത് വേണം മോനെ, വാ അമ്മ വാ, ഞാനുണ്ടല്ലോ കൂടെ എന്നും പറഞ്ഞോണ്ട് വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ചോദിക്കുന്നു, ആഹാ ഇതാരാ വന്നിരിക്കുന്നേ? അങ്ങനെയാണ് കേട്ടോ കുറെ രാജാക്കന്മാരുടെ പേരൊക്കെ പറയുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, ആഹാ നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് വന്നേ? യുദ്ധത്തിനാണെങ്കിൽ ഞാൻ തയ്യാറാണ്, എൻ്റെ വാളവിടെ എന്നും പറഞ്ഞ് വാളൊക്കെ ഊരുന്നവരൊക്കെ കാണിച്ചുമ്പോഴേക്കും എന്നിട്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ അമ്പാടിയുടെ അമ്മാവൻ്റെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. താൻ യുദ്ധത്തിന് വന്നതാണെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും അമ്പാടി ചൂടും, താൻ എന്താണോ കാണിച്ചേ, താൻ എന്താണോ കാണിച്ചേ, താൻ ഇത്രയും പ്രായത്തിന് മുത്തിയാളെ തല്ല നോക്കുന്നോളോ എന്ന് പറഞ്ഞ അമ്പാടി ചൂടാകുമ്പോൾ അമ്പാടിയുടെ അമ്മാവൻ പറയുകയാണ്, മോനെ ഇങ്ങനെയൊന്ന് ചൂടായി ചോദിക്കല്ലേ മോനെ, മോൻ ഇച്ചിരി അങ്ങ് മാറിക്കുക എന്ന് പറഞ്ഞ് അമ്പാടിയിൽ അങ്ങ് നീക്കി നിർത്തിയിട്ട് അങ്ങേരുടെ ചേട്ടത്തിൽ ഒറ്റ പൊട്ടീരം കൊടുക്കുകയാണ് അമ്മാവൻ. അമ്മാവൻ പൊട്ടീരം കൊടുത്തിട്ട് ഇങ്ങനെ വേണം ചോദിക്കാൻ, ആഹാ അത് കൊള്ളാലോ എന്ന് തന്നെ പറയുകയാണ് അമ്പാടി. അപ്പോഴത്തേക്കും പറയുന്നു, താഹാ താൻ അംഗം കുറിച്ചല്ലേ, അംഗം കുറിച്ചെങ്കിൽ വീണ്ടും നമുക്ക് അംഗം തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് കരോട്ട രീതിയിൽ അതെന്നെ കാണിക്കഴിഞ്ഞു. പോലീസ് വണ്ടി ഇങ്ങ് വരികയാണ്. പോലീസ് വണ്ടിയിൽ ആ സാറും ഉണ്ട്. അപ്പോൾ നേരെ വന്ന ഉടൻ തന്നെ ചോദിക്കുന്നു, അമ്പാടി എന്താ എന്താ പ്രശ്നം എന്താ? അത് ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മളെ വിനീതിൻ്റെ അമ്മാവനാണ്, അപ്പോൾ അങ്ങേര് ഇവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ, ഇവ ഇയാളെ പിടിച്ച് വണ്ടി കയറ്റുമോ എന്ന് പോലീസ് കോൺസ്റ്റബിൾമാരോട് പറയുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾമാർ പിടിക്കാൻ പോകുമ്പോൾ അയാൾ പിടിച്ചത്, യുദ്ധം നമുക്കിവിടെ വെച്ച് ആരംഭിക്കാം, നിങ്ങൾ കാഴ്ചക്കാരായിട്ട് നിന്നാൽ മതി, കൈയടിച്ചാൽ മതി, യുദ്ധം ഞങ്ങൾ തമ്മിലാണ് എന്ന് പറയുമ്പോഴേക്കും എടുത്തുകൊണ്ടേ വണ്ടിയിലിടറോ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അവനെ പൊക്കിയെടുത്ത് വണ്ടി കൊണ്ടുപോകുമ്പോൾ, ആഹാ ഇവിടെ വീണ്ടും ഒരു വെള്ളക്കുതിരിയോ, ഏ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്പാടിയോട് അവിടുത്തെ ആ നമ്മുടെ പോലീസുകാരൻ ചോദിക്കുകയാണ്, അതെ നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നാ? അത് സാറേ നാളെയല്ലേ എൻ്റെ വിവാഹ നിശ്ചയം, അപ്പം അതിനെ ടീച്ചറെ ഒന്ന് കാണണമെന്ന് ഓർത്ത് ഞാൻ പോയതാ, ടീച്ചറെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നടന്നത്. അത് വേണമായിരുന്നു അമ്പാടി, ഞാൻ പറഞ്ഞതല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി ഇത് എന്നൊക്കെ. ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്, അതിനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഒത്തു വരുമോ, എല്ലാവരെയും നന്നായിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഭയങ്കരമായ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുമോ അമ്പാടി, ആ വിനയൻ മേനോൻ്റെ കേസിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അതിൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിൽ രക്തക്കറപ്പരണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക തന്നെ വേണം. നിങ്ങളുടെ കയ്യിലെ രക്തക്കറ അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ, സാറ് തെളിവുകളുമായിട്ട് വാ, സാറ് തെളിവുകളുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ കുറ്റസമ്മതം നടത്താം, അല്ലാതെ സാറേ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളതൊന്നും പേടിക്കേണ്ട കാര്യവുമില്ല. ശരി അമ്പാടി എന്നാൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി സാറേ എന്നും പറഞ്ഞ് അമ്പാടി അമ്മാവനെയും കൂട്ടിക്കൊണ്ട് വണ്ടിയിൽ കയറി പോവുകയാണ്. സാറ് വീണ്ടും ചെന്ന് അവിടെ പോലീസ് വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും, ആഹാ വീണ്ടും ആൾ വന്നോ എന്ന് ചോദിക്കും. ഇതെങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? എനിക്ക് യുദ്ധത്തിന് സമയമായി. താനാണ് ആളാണ് ആരാണ് എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, അതേടോ ഞാൻ രാജാവാ എന്ന് SIS CI പറയുകയാണ്. അപ്പോൾ പറയുന്നു, ശരി ശരി എന്നാൽ പോട്ടെ, കുതിര പോട്ടെ എന്ന് തന്നെ പറഞ്ഞ് അവർ നേരെ ആ വണ്ടിയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ SIC പറയുകയാണ്, തൻ്റെ തല ഞാൻ ലെവലാക്കുന്ന കാര്യം ഏൽപ്പിച്ചു തരാം, തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് താൻ നോക്കിക്കോ എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ വീട്ടിൽ ചെന്നുമ്പോഴേക്കും അമ്മാവൻ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അമ്മാവൻ മുട്ടി വിളിക്കുകയാണ്, അമ്മാവ എഴുന്നേക്ക്, ഇതെന്താണ് ഈ കാണിക്കുന്നത്, ഈ ഉറക്കമാണോ ഇവിടെ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, ഉറക്കോ? ആ എഴുന്നേക്ക് മോനെ, മോനേനോ? ആ കുഞ്ഞു പിള്ളേരെ പോലെ കൂർക്കം വലിച്ച് കിടന്ന് ഉറക്കമല്ലേ, ഇത് എന്തൊരു ഉറക്കമാണ്? ഞാനോ കൂർക്കം വലിച്ചെന്നോ? അല്ല, അതെ ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്തോ, ഹാർട്ടിന് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കൂർക്കം വലിക്കുന്നത്. പിന്നെ കാർഡ് ടെസ്റ്റ് ചെയ്തു. അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അമ്പാടിയുടെ അമ്മ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആഹാ ശങ്കരനെ ഇതോടെ പോയി, ഞാനും അമ്പാടി കുഞ്ഞിൻ്റെ കൂടെ. ഞാൻ വിചാരിച്ചു ഇനി മതിയാവാത്ത കാരണം തേങ്ങയെ കയറി കരിക്കിട്ട് അതിൻ്റെ കൂടെ കള്ള് മിക്സ് ചെയ്ത് കുടിക്കാനായിട്ട് പോയി എന്നുള്ള കാര്യം. ഏ ഇല്ലാമേ, ഞാനിവിടുന്ന് പോയപ്പോൾ ആരും കാണാതെ കാറിൻ്റെ പിൻസീറ്റിൽ കയറി കിടന്ന് എൻ്റെ കൂടെ പോകുന്നിരിക്കുകയാണ്, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റി ചേച്ചി. അവിടെ ചെന്നത് ഇവർ രണ്ടുപേരും മോതിരം കൊടുക്കാനൊന്നും അല്ല, രണ്ട് പേരും ഇത്രയും നേരം സംസാരിച്ചിരിക്കാനാ. 2 മണിക്കൂറല്ലേ പോയിട്ട്? അത് ശരിയാണല്ലോ അമ്പാടി, ഇത്രയും നേരമായിട്ട് നീ അവിടെ എന്തെടുക്കുമായിരുന്നു? 2 മണിക്കൂറായില്ലേ നീ പോയിട്ട്? അതവിടെ ചെന്നപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ വിനീത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിനീതിനും വിനീതിനും അപർണയ്ക്കും ഇടയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപർണ വിനീതിനോട് വന്ന് ചൂടാവുകയും എന്തിനാണ് ഈ കല്യാണത്തിന് വന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയുണ്ടായി. അതെന്തിനാ ആ കുട്ടി അങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, ആ വിനീതിനെ വിളിച്ചത് അപർണയും പീറ്ററും കൂടിയല്ലേ, പിന്നെ അങ്ങനെ ഒരു കാര്യത്തിന്
ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താണ്? അതൊന്നും അവളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒത്തിരിയേറെ ലാളിച്ചു വളർത്തിയതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആ ശങ്കരമാവൻ പറയണം, അതേ അങ്ങനെയൊന്നും അല്ല വേണ്ടത്, അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഒരൊറ്റ അടി അങ്ങ് കൊടുത്തിട്ട് പറയണം, മര്യാദക്കിരിക്കടി എന്ന് പറഞ്ഞാൽ ആ കൊച്ചു വിനീതിനെ ഉപേക്ഷിക്കുമായിരുന്നോ? ഇല്ലല്ലോ, അതിനെ ലാളിച്ച് കൊണ്ടുവച്ച് ആ രീതിയിൽ നടത്തിയ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്പാടി വരികയാണ്, അതൊന്നും അല്ല കാരണം. പിന്നെ രണ്ടുപേരും കുറേ നേരമായി കണ്ണോട് കണ്ണൊക്കെ നോക്കിയിരിക്കാൻ തുടങ്ങുമ്പോഴേ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് മാറ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പാടി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയും ചെയ്യുകയാണ് തമാശ രീതിയിൽ. അപ്പോഴത്തേക്കും അമ്പാടിയുടെ അമ്മ അങ്ങ് പോകാൻ തുടങ്ങും, അതെ ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. എന്ത് കാര്യമാണ്? ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വിനീതിൻ്റെ അമ്മാവൻ അവിടെ റോട്ടിൽ കിടന്ന് എന്തൊക്കെയോ അഭ്യാസങ്ങളോ കാര്യങ്ങളോ കാണിക്കുന്ന കണ്ടു. ഞങ്ങളത് കണ്ട് വണ്ടി നിർത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസ് വണ്ടി അങ്ങോട്ട് വന്നു. വന്നിട്ട് അമ്പാടി കുഞ്ഞിനോട് വിനയൻ മേനോൻ്റെ മരണത്തെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കുകയുണ്ടായി. അമ്പാടി കുഞ്ഞു പറയുകയുണ്ടായി, അതിനെപ്പറ്റിയൊക്കെ അറിയാമെന്ന്, നിങ്ങൾ തെളിവുകളോട് കൂടി വാ, അപ്പം ഞാൻ കുറ്റസമ്മതം നടത്താമെന്നൊക്കെ പറയുണ്ടായി. ചേച്ചി എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, ചേച്ചി ഇതൊന്ന് അറിയണം എന്ന് തന്നെ പറയുന്നു. അപ്പം തന്നെ അമ്പാടിയുടെ അമ്മ നേരെ അമ്പാടിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ചോദിക്കുന്നു, മോനെ ഞാനൊരു കാര്യം ചോദിച്ചത് നീ സത്യം പറയുമെന്ന് ചോദിച്ച് ഇപ്പം നമ്മുടെ അമ്മാവൻ പറഞ്ഞ അതേ കാര്യം തന്നെ അമ്പാടിയോട് ചോദിക്കുകയാണ്. അപ്പം അമ്പാടി പറയുന്നു, അമ്മേ അത് നീ എന്നോടൊന്നും മറച്ചു പിടിക്കില്ല മോനെ, നിനക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? നീയാണോ ഇത് ചെയ്തത്? അമ്മേ ഞാനല്ല ഇത് ചെയ്തത്, പക്ഷേ ഇത് അന്വേഷിച്ച് പിടിച്ച് പോലീസ് സത്യത്തിൻ്റെ അടുത്തെത്തിയാൽ ഞാനാ ഇത് ചെയ്തത് എന്ന് എനിക്ക് ഏക്കേണ്ടതായിട്ട് വരും. എന്താ മോനെ നീ പറയുന്നേ? ചോദിച്ച് അമ്മ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ പറയുന്നു, അമ്മേ ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല, അരിയൻ്റെ ടീച്ചറും ഇത് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ചെയ്തയാളെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ ആൾ ഒരിക്കലും പോലീസ് പിടിയിലാകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുറ്റസമ്മതം നടത്തിയേ പറ്റുള്ളൂ. എന്തിനാ മോനെ, നിൻ്റെ ജീവിതം നശിക്കുകയാണ്, ഈ അമ്മയെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല മോനെ, എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അമ്മേ അന്ന് വിനയം മേനോനെ കൊന്നത് മറ്റാരുമല്ല നീരജാമ്മയുടെവാണ്. നീരജയോ? നീരജയ്ക്ക് എങ്ങനെയത് പറ്റി? അതൊരു അബദ്ധവശാൽ സംഭവിച്ചു പോയ കാര്യമാണ്. എന്നിട്ട് ആ കഥ പറയണം, വഴിയിൽ വെച്ച് കണ്ടതും അലീനയെ വീണ്ടും നശിപ്പിക്കുമെന്ന് അവിടെ അയാൾ പറഞ്ഞപ്പം സഹിക്കാനാവാതെ നീരജ ഒരു വലിയ വടിയെടുത്ത് അയാളുടെ തലയടിച്ചു, വലിയൊരു മരകഷ്ണം കൊടുത്ത് അയാളുടെ തലയടിച്ച് പൊട്ടിച്ചതും അയാൾ വീണതും അവിടെ നിന്നും അമ്പാടി ആ മൂർത്തിയുടെ വീടിൻ്റെ വാതൊക്കെ കൊണ്ടുപോയി, മൂർത്തിയുടെ അല്ല നമ്മുടെ സച്ചിയുടെ വീടിൻ്റെ വാതൊക്കെ കൊണ്ടുപോയി അവനെ കൊണ്ടുപോയി ഇട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ അമ്മ അവിടെ നിന്ന് വിഷമിച്ച് നിൽക്കുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ്. ബൈ ബൈ. ടാറ്റാ.